ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ടിട്ടുള്ള മൂന്ന് വെറൈറ്റി പ്ലാന്റുകളോട് കൂടിയാട്ടോ നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് നമുക്ക് കുറച്ച് ഫേൺ വെറൈറ്റിയാണ്. ഫേണിൻ്റെ മൂന്ന് വെറൈറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ കുറച്ച് ആഫ്രിക്കൻ വയലറ്റിൻ്റെ പ്ലാന്റുകളുണ്ട്. നല്ല ഫ്ലോറോട് കൂടിയ നല്ല ഭംഗിയുള്ള പ്ലാന്റാണല്ലോ ആഫ്രിക്കൻ വയലറ്റ്. അപ്പോൾ ആഫ്രിക്കൻ വയലറ്റിൻ്റെയാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് നമുക്ക് വരുന്ന ഫിലോഡെൻഡ്രോൺ വെറൈറ്റീസ് ആണ്. അപ്പോൾ ഫിലോഡെൻഡ്രോണിൻ്റെ രണ്ട് തരം വെറൈറ്റീസ് ഞാൻ ആദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ പുതിയ വെറൈറ്റിയുള്ള രണ്ട് തരം വെറൈറ്റിയും കൂടെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ്, അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫേണിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ഫേണിൻ്റെ കെയറിങ് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫേണ് നിങ്ങൾക്കറിയാലോ പന്നൽ ചെടി എന്നൊക്കെ പറയും. അപ്പോൾ എൻ്റെ മമ്മിയൊക്കെ വരുമ്പോൾ പറയാറുണ്ട് അവൾ കുറേ ചാവി അപ്പം നട്ട് വളർത്തിയിട്ടുള്ളത് എന്നൊക്കെ പറയും കേട്ടോ. അപ്പം ഇപ്പോൾ ഭയങ്കര ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ കിണറുടെ ഇങ്ങനെ സൈഡിലും മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മുടെ മതിലിൻ്റെ അരികിലൊക്കെ ഉണ്ടായിരുന്ന ചെടിയായിരുന്നല്ലോ ഫേണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ നല്ല ഗ്രീനിഷ് ലുക്ക് തരുന്നത് ഫേൺ വെറൈറ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് മൂന്ന് തരം വെറൈറ്റിയാണ്. ഒന്ന് കോട്ടൺ ക്യാൻഡിയും ഉണ്ട്, ആസ്പെറാഗസ് ഫേണും ഉണ്ട്, പിന്നെ ഗോൾഡൻ ഫേണും ഉണ്ട് കേട്ടോ. ഗോൾഡൻ്റെ വെരിഗേറ്റഡ് ഫേണാണ്. അങ്ങനെ മൂന്ന് ഫേണുകളാണ് നമുക്കുള്ളത്. പിന്നെ എന്താ പറയുക, ആഫ്രിക്കൻ വയലറ്റിൻ്റെ കെയറിങ്ങും പ്രൊപ്പഗേഷനും വാട്ടറിങ്ങും ഒക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നു. പിന്നെ ഫിലോഡെൻഡ്രോണിൻ്റെ വെറൈറ്റീസിനെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ, അതും നമ്മൾ രണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കെയറിങ്ങും പോട്ടമിക്സും പ്രൊപ്പഗേഷനും ഒക്കെ കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. പിന്നെ ഫേണിന് വേണ്ടത് നല്ല ഈർപ്പം തന്നെയാണ്, നല്ല തണുപ്പ് വേണം. ഫേണിൻ്റെ പോട്ടമിക്സിൽ നമ്മൾ നല്ല രീതിയിൽ കൊക്കോപ്പിറ്റ് ഉൾപ്പെടുത്തണം. പിന്നെ വളങ്ങളുടെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റാണ് ഫേൺ കേട്ടോ. വെള്ളം നല്ലോണം രണ്ട് രീതിയിൽ വെള്ളം കൊടുക്കണം. പിന്നെ കുറച്ച് വെളിച്ചം നട്ടുന്ന ഏരിയയിലൊക്കെ ആകുമ്പോൾ നല്ല ബുഷിയായിട്ട് വളരാറുണ്ട്. പിന്നെ ഫേൺ വെക്കുന്ന സമയത്ത് നമ്മൾ ഇടവിട്ട് ഇടവിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ബുഷിയായിട്ട് തന്നെ ആ ഫേൺ വളരാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെടികൾ ഏതൊക്കെയാണെന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ പിന്നെ ഞാനൊരു കാര്യം പ്രത്യേകമായിട്ട് പറയാം കേട്ടോ. നമ്മളിതിൻ്റെ മുന്നേ ആന്തൂറത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങൾ പ്ലാന്റ്സ് മേടിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണണം കേട്ടോ. അവസാനം വരെ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൻ്റെ എത്ര തൈകളുണ്ട്, അതിൻ്റെ വലിപ്പം എന്താണ്, സൈസ് എന്താണ് എന്നൊക്കെ അറിഞ്ഞിട്ട് കൺഫേം ആയതിന് ശേഷം മാത്രം വേണം നിങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് കമൻറ്റും ലൈക്കൊക്കെ ഇപ്പോൾ തന്നെ ഒരു ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ഇട്ടോളൂ. അപ്പോൾ നമ്മൾ മൂന്ന് തരം പ്ലാന്റുകളല്ലേ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫിലോഡെൻഡ്രോൺ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നാല് തരം ഫിലോഡെൻഡ്രോണാണ്, അതിൻ്റെ വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് ആഫ്രിക്കൻ വയലറ്റിൻ്റെ നോക്കാം. അതിന് ശേഷം നമുക്ക് ഫേൺ വെറൈറ്റീസ് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാലോ ഫിലോഡെൻഡ്രോണ് നമ്മളെ വീടുകളിൽ എപ്പോഴും ഒരു ജംഗിൾ ലുക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് ഫിലോഡെൻഡ്രോൺ. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഫിലോഡെൻഡ്രോൺ പ്ലാന്റ്. കാരണം ഒരു പ്ലാന്റ് മതി, നമുക്കൊരു പത്ത് പ്ലാന്റ് വെച്ച ഒരു ഫീലാണ് ആ ഒരു പ്ലാന്റ് വെച്ചാൽ തന്നെ കിട്ടുക. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ, റെഡ് സൺ ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒളിസയിൽ ഉണ്ടായിരുന്ന പ്ലാന്റ് തന്നെയാണ്, നല്ല അടിപൊളി പ്ലാന്റ് തന്നെയാണ് കേട്ടോ റെഡ് സൺ. ഞാൻ രണ്ട് പ്രാവശ്യം സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു. രണ്ട് പ്രാവശ്യം നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാ പ്ലാന്റുകളും തീർന്നു. ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള പ്ലാന്റുകൾ കേട്ടോ, കണ്ടില്ല, നല്ല അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. കുറച്ച് വലിയ പോട്ടിലാണ് ഈ പ്ലാന്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാ കേട്ടോ ആദ്യത്തെ പ്ലാന്റ് റെഡ് സൺ ആണ്. ഇനി രണ്ടാമത്തെ പ്ലാന്റ് ഇതാ കേട്ടോ, നമ്മുടെ പിങ്ക് പ്രിൻസസ് ആണ്. പിങ്ക് പ്രിൻസസിൻ്റെ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ കേട്ടോ, കണ്ടില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റാണ്. അത്യാവശ്യം കുറച്ച് വെരിഗേഷനൊക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫിലോഡെൻഡ്രോണിൻ്റെ രണ്ടാമത്തെ പ്ലാന്റ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തന്നിട്ടുണ്ടായിരുന്നത് സിലോൺ ഗോൾഡ് ആണ്. ഇതല്ല, ഇത് മൂൺലൈറ്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുക, ഇതിൻ്റെ ലീഫുകൾ കുറച്ചും കൂടെ അങ്ങനെ വട്ടം വെക്കും കേട്ടോ, വലിയ ലീഫായി മാറും, ഇങ്ങനെ ത്തിൽ വരും. അതാണ് ഇതിൻ്റെ ഓരോ ലീഫുകളും. ഇത് കുറച്ച് ചെറിയ പ്ലാന്റാണ്. ഇനി പ്ലാന്റ് മെച്ചേർഡായി ഹെൽത്തി ആയി കഴിയുമ്പോഴാണ് നല്ല വട്ടത്തിൽ വരും ഓരോ ലീഫുകളും. അതാണ് മൂൺലൈറ്റ്. പക്ഷേ ഇതും ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഷെയ്ഡുള്ള ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫുകളിലേക്ക് കളർ കയറിയില്ല. കുറച്ച് ഇൻഡയറക്റ്റ് വെയിൽ തട്ട് സൺലൈറ്റ് തട്ടുന്ന ഏരിയയിൽ വേണം നമ്മൾ ഈ പ്ലാന്റ് വെക്കാം. നല്ല ഹെൽത്തി ആയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇട്ടിട്ടുള്ളത് സിലോൺ ഗോൾഡ് ആണ്, ഇത് മൂൺലൈറ്റാണ്. സിലോൺ ഗോൾഡിൻ്റെ പ്രത്യേകത എന്താ പറയുക, ഇങ്ങനെ നീളത്തിലുള്ള നാരോ ലീഫായിരിക്കും, നീള ഹൈറ്റ് ആയിരിക്കും. പക്ഷേ ഇതങ്ങനല്ല, ഇത് ബുഷി ആയിട്ട് വരുന്ന പ്ലാന്റാണ് മൂൺലൈറ്റ്. അതാണ് മൂന്നാമത്തെ പ്ലാന്റ്. അത് പുതിയതാട്ടോ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇട്ടിട്ടില്ല.
അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ നാലാമത്തെ പ്ലാന്റ്. നല്ല അടിപൊളി സുന്ദരി മണിയാണ് കേട്ടോ ഇവൾ. ഇവളുടെ പ്രത്യേകത ഇതേപോലെ ഇങ്ങനെ നാരോ ലീഫാണ്, ഇങ്ങനെ ഹൈറ്റാണ് ഇതിൻ്റെ ലീഫുകൾ, ഇങ്ങനെ വിടർന്ന് നിൽക്കുകയും ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഒരു ലീഫിൻ്റെ ഭംഗി കണ്ടോ, നല്ല മെറൂണിഷ് കളറാണ് കേട്ടോ, റെഡല്ല മെറൂൺ കളറാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതൊരു കുഞ്ഞു പോട്ടിലാണ് ഇത് നട്ട് വെച്ചിട്ടുണ്ടല്ലത്. അപ്പോൾ നമ്മൾ കുറച്ച് വലിയൊരു പോട്ടിൽ വെച്ച് നല്ല അത്യാവശ്യം നല്ലൊരു പോട്ടി മിക്സ് ഒക്കെ എടുത്ത് കഴിയുമ്പോൾ നല്ല ബുഷിയായിട്ട് വലിയ പ്ലാന്റായി വളരും ചെയ്യും. ഇതിലേക്ക് കുറേ മെറൂണിഷ് കളർ ലീഫുകൾ വരും. എന്നിട്ട് അടിവശത്തുള്ള ഈ ലീഫുകളൊക്കെ ഉണ്ടല്ലോ നല്ല ബ്ലാക്ക് കളറായി മാറും കേട്ടോ. ബ്ലാക്ക് ആവും പ്ലാന്റ്, കുറച്ച് വെയിലൊക്കെ തട്ടി നല്ല ഹെൽത്തി ഒക്കെ കഴിയുമ്പോൾ ഈ ലീഫുകളൊക്കെ നല്ല ബ്ലാക്ക് കളറാവും, ബ്ലാക്ക് കാർഡിനലിനെ പോലെ ആവും ഇതിൻ്റെ ലീഫുകൾ. പക്ഷേ സെൻറ്ററത്തെ ഒരു ലീഫ് നല്ല മെറൂണും അടുത്ത ലീഫ് കുറച്ചൊരു മെറൂണ് ഒരു ഫെയ്ഡായ കളറും ആയിരിക്കും കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള നാല് വെറൈറ്റീസാണ് ഇതിലുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, എപ്പോഴും ഓരോ പ്ലാന്റ് അല്ല, നാല് പ്ലാന്റ് വേണ്ടവർക്ക് നാല് പ്ലാന്റ്, ആദ്യം നാല് പ്ലാന്റ് ആവശ്യപ്പെടുന്നവർക്കായിരിക്കും നമ്മൾ ഫസ്റ്റ് തന്നെ അയച്ചു തരിക. പിന്നെ ഇനി വേണമെങ്കിൽ ഒരു പ്ലാന്റായിട്ട് അയച്ചു തരില്ല, രണ്ട് പ്ലാന്റെങ്കിലും നിങ്ങൾ ഓർഡർ ചെയ്യാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമുക്കൊരു പുതിയൊരു സുന്ദരിമണിയും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വൈറ്റ് പ്രിൻസസ്സാണ് ഒറ്റ പ്ലാന്റേ ഉള്ളൂ, പക്ഷെ അത്യാവശ്യം കോസ്റ്റ്ലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് മേടിക്കണം എന്ന് അത്രക്ക് ആഗ്രഹമുള്ളവർ മാത്രം മേടിച്ചാൽ മതി, ഒറ്റ പ്ലാന്റേ ഉള്ളൂ, കിട്ടാനില്ലല്ലോ വൈറ്റ് പ്രിൻസസ്. അതാണ് കേട്ടോ, എന്താ വലിയ ഹെൽത്തി, വലിയ പ്ലാന്റ് അല്ല എന്നാൽ ചെറിയ പ്ലാന്റും അല്ല, അത്യാവശ്യം ഹെൽത്തിയായ ഒരു മെച്ചേർഡായ ഒരു പ്ലാന്റ് തന്നെ കണ്ടല്ലോ. വൈറ്റ് വെരിഗേഷൻ ഇതിലേക്ക് കയറി വരും. അപ്പോൾ ഇതിന് ഈ തണ്ടുകളൊക്കെ കണ്ടാൽ നല്ല പിങ്ക് കളറും, ഭയങ്കര റയറായിട്ടുള്ള പ്ലാന്റാണ്. പക്ഷേ അതിനുള്ള റേറ്റും ഈ പ്ലാന്റിന് ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രക്ക് അത്യാവശ്യമുള്ളവർ മാത്രം ഇതിനെക്കുറിച്ച് ചോദിക്കൂ കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ആദ്യത്തെ ആഫ്രിക്കൻ വയലറ്റ് പ്ലാന്റ്. ഇതാണ് നല്ല എന്താ പറയുക, എന്താ ഒരു ഗ്രേപ്സിൻ്റെ കളറാണ്, നല്ല ഡാർക്ക് കളേഴ്സാണ് കേട്ടോ. പിന്നെ കുറേ കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്, കുറച്ച് പ്ലാന്റുകൾ മാത്രം ഞാൻ പരിചയപ്പെടുത്തി തരാം. നല്ല ഹെൽത്തി ആയ പ്ലാന്റ് തന്നെയാണ് കണ്ടല്ലേ, നല്ല ഡോർഫ് വെറൈറ്റി ആയതുകൊണ്ട് നല്ല നമ്മൾ നല്ല വട്ടല്ല ഒരു പോട്ടിൽ ഈ പ്ലാന്റുകൾ നട്ട് കഴിഞ്ഞാൽ ആ പ്ലാന്റ് ആ പോട്ടിലേക്ക് തിങ്ങി നിറയും കേട്ടോ. അങ്ങനെ നിറയെ ഫ്ലവേഴ്സ് വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ അത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ്. ഇത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ കളറ്. അപ്പോൾ ആദ്യത്തെ കളറിനോട് സാദൃശ്യം തോന്നും ഇതിന്, പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുക, അതിൽ നിന്നും കുറച്ച് ലൈറ്റാണ്, ഒരു ലൈറ്റ് മെറൂൺ കളറാണ്. പക്ഷേ ഇത് ഡബിൾ പെറ്റൽസാണ്, ആദ്യത്തേതിൽ നിന്നും ഒരു ലൈറ്റാണ്, ഡബിൾ പെറ്റൽസാണ്, എന്നാൽ നല്ല ഡിഫറെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ്. ഈ പ്ലാനിൻ്റെ വ്യത്യാസം മനസ്സിലായോ, രണ്ടാമത്തെ പ്ലാന്റിൽ നിന്നും കുറച്ച് ഡിഫറെൻറ്റേ ഉള്ളൂ ഈ പ്ലാനിന് കേട്ടോ. അപ്പോൾ ആ കളറിൻ്റെ അത് കണ്ട അറ്റുഭാഗത്ത് ഒരു വൈറ്റ് കളർ വരിക, അപ്പോൾ അതിൽ നിന്നും കുറച്ച് ലൈറ്റ് കളറായി തോന്നും. അപ്പോൾ മൂന്ന് പ്ലാന്റ് ഒരേ കളറാണെങ്കിൽ മൂന്ന് തരം പ്ലാന്റുകളാണ് മൂന്ന് കണ്ടില്ലേ. ഇതിൻ്റെ അറ്റഭാഗത്ത് കുറച്ച് വൈറ്റ് കളർ, ഇതും ഡബിൾ പെറ്റലാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ മൂന്നാമത്തെ പ്ലാന്റ് ഇതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നാലാമത്തെ പ്ലാന്റ്. ഈ പ്ലാന്റിൻ്റെ വ്യത്യാസം മനസ്സിലായോ, നമ്മൾ ആദ്യം കാണിച്ച ഒരു ഗ്രേപ്സിൻ്റെ കളർ പ്ലാന്റ് ഇല്ലേ, അതിൻ്റെ അറ്റഭാഗത്ത് വൈറ്റ്, അങ്ങനെ ചെറിയ ചെറിയ ഡിഫറെൻ്റുള്ള പ്ലാന്റുകളാണ്. അങ്ങനെ നാല് കളേഴ്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഈ നാല് കളർ നിങ്ങൾക്ക് ഒരുമിച്ചൊന്ന് കാണിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞ നാല് തരം പ്ലാന്റുകൾ ഇതാണ് കേട്ടോ, നാല് കളേഴ്സ് ഇതാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ പ്ലാന്റ്, ഡാർക്ക് ഗ്രേപ്സിൻ്റെ കളറ്, ഡാർക്ക് വയലറ്റ്. അതിൽ രണ്ടാമത്തെ വ്യത്യാസം കണ്ടോ നിങ്ങൾക്ക്, അതിൽ നിന്ന് ബോർഡർ വൈറ്റ് കളർ വരുന്നു, അത് രണ്ടാമത്തെ. മൂന്നാമത്തെ അതിൻ്റെ ഒരു കളറ് ലൈറ്റ് കളറ്, ഡബിൾ പെറ്റൽസ് ഇതാ മൂന്ന് നാല് ഇതകളിലുള്ള ഫ്ലവർ ഉള്ളത് ഇത്. അതിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് ഇത് കണ്ടോ, ഇതിൻ്റെ ഈ അറ്റഭാഗത്ത് വൈറ്റ് കളർ ബോർഡർ വരുന്നു. അങ്ങനെ നാല് കളേഴ്സ് കുറച്ച് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഇതാണ് നാല് കളറും. ഇനി അഞ്ചാമത്തെ കാണിച്ചുതരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അഞ്ചാമത്തെ പ്ലാന്റ്, വൈറ്റും റോസ് കളർ കോമ്പിനേഷനാണ്. ഇവിടെ വൈറ്റും ഇവിടെ റോസും. അപ്പോൾ അതാണ്, നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാണ് എല്ലാം, കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇതിലേക്ക് നിറയെ മൊട്ടുകൾ വന്നിട്ട് നല്ല ഫ്ലവേഴ്സ് വരും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ പ്ലാന്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആറാമത്തെ പ്ലാന്റ് കേട്ടോ, ലൈറ്റ് വയലറ്റാണിത്, ലൈറ്റ് വയലറ്റാണ്, ലൈറ്റ് ബ്ലൂ പോലൊക്കെ തോന്നും. അപ്പോൾ ഇതാണ് നമ്മുടെ ആറാമത്തെ പ്ലാന്റ്, കണ്ടില്ലേ, ബുഷ്യ പ്ലാന്റാണ്. ഇപ്പോൾ ഏഴാമത്തെ പ്ലാന്റ് ഇതാണ്, നല്ല വൈറ്റാണ്, വൈറ്റിൻ്റെ അറ്റഭാഗത്ത് ഒരു ലൈറ്റ് വയലറ്റ് കളർ, ഡബിൾ ഷെയ്ഡുള്ള കളറാണ്, മിക്സ് ആയതാണ് കേട്ടോ.
പിന്നെ ചിലവരൊക്കെ പറയാറുണ്ട് ഇതുപോലെ തന്നെ ആഫ്രിക്കൻ വയലറ്റിലേക്ക് പ്ലാന്റിലേക്ക് ഫ്ലവർ വരാറില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്ക് ഇതാണ് കുറച്ച് ചില സമയത്ത് നമ്മൾ കുറച്ച് ഇങ്ങനെ വെയിൽ തട്ടാത്ത ഏരിയയിൽ നിന്ന് ഒരു മണിക്കൂറൊക്കെ ഞാൻ കുറച്ച് വെയിൽ തട്ടുന്ന ഏരിയയിലേക്ക് ചിലപ്പോൾ പ്ലാന്റുകൾ മാറ്റി വയ്ക്കാറുണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ NPK പത്തൊമ്പത് 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 ആ പത്തൊമ്പത് 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 തന്നെ മേടിക്കണം കേട്ടോ എന്നിട്ട് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു 5 മില്ലി നല്ല രീതിയിലിട്ട് നല്ല രീതിയിൽ ലിക്വിഡ് നല്ല രീതിയിൽ അത് ഡയലൂട്ട് ചെയ്യണം ഡയലൂട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ ചെടികൾക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി 20 ദിവസത്തിൽ ഒരിക്കൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പക്ഷേ അത് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ഈ തണ്ടിൻ്റെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് നിങ്ങളിങ്ങനെ മണ്ണിലേക്ക് വിട്ട് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഫ്ലവർ ഉണ്ടായിക്കോളും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഈ ആഫ്രിക്കൻ വയലറ്റ് പ്ലാന്റുകൾ നടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ അപ്പോൾ നിങ്ങൾ എപ്പോഴും പോട്ട് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള വാ വട്ടമുള്ള ഒരു പോട്ട് തന്നെ ആഫ്രിക്കൻ വയലറ്റ് പ്ലാന്റിനെ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ് അങ്ങനെ ഹൈറ്റുള്ള പോട്ടൊന്നും വേണ്ട കാരണം ചെറിയ ചെറിയ റൂട്ടുകളല്ലേ അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഇതുപോലെ നല്ല ബുഷായിട്ട് പടർന്ന് കയറിക്കോളൂ കേട്ടോ അപ്പോൾ നമ്മൾ പോട്ട് മിക്സിൽ കുറച്ച് മണലും കൂടി ഉൾപ്പെടുത്തുക വേറെ കാര്യമൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കുറച്ച് മണൽ ഉൾപ്പെടുത്തുക കൊക്കോ പീറ്റ് മണൽ അങ്ങനത്തെ ഒരു പോട്ട് മിക്സിൽ നടുക ഇത് കണ്ടില്ല എന്തൊരു ബുഷായിട്ട് ആ പ്ലാന്റ് വന്നിരിക്കുന്നത് കണ്ടോ ഇത് കണ്ടോ അത് ഡാർക്ക് മെറൂണാണ് നിറയെ ഫ്ലവേഴ്സ് ഇതിനകത്തുണ്ട് ഇതിൽ നിന്ന് ഞാൻ കുറേ തൈകളൊക്കെ ഈ സൈഡിൽ നിന്നൊക്കെ എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് കുറേ പ്ലാന്റുകൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ
ഫേൺ വെറൈറ്റിയിലെ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ. നല്ല ആസ്പെറാലസ് ഫേൺ ആണ്. നല്ല ബുഷിയായിട്ട് ഇങ്ങനെ വരും. ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ചുരുണ്ടി ചുരുണ്ടി ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇതായി വരും. ഞാൻ ആ കാട്ടിത്തരാം കേട്ടോ, അതിനകത്തുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യം ആദൂരത്തിൻ്റെ രണ്ട് വീഡിയോയും ആ ഫേണിൻ്റെ താഴെ നിന്നിട്ടാണല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ പേര് ഈ ഫേൺ വേണം 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 എന്നിട്ട് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫേണാണിത്. നല്ല ബുഷിയായിട്ട് വരും. നമ്മൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഹാങ്ങിങ് പോട്ടിൽ ഈ പ്ലാന്റിനെ നട്ടു വെച്ചാൽ മതി. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് കുറച്ച് കൊക്കോപിറ്റ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഡെയിലി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഫേണിന് നല്ല വെള്ളം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. നമ്മൾ മഴക്കാലങ്ങളിലൊക്കെയുള്ള ഫേൺ ധാരാളമായിട്ട് കാണപ്പെടുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മളെ റോഡ് സൈഡിലും മതിലിൻ്റെ അരികിലും കിണറിൻ്റെ പക്കത്തൊക്കെ നിറയെ ഉണ്ടാകുന്നത് അതാണ് മഴക്കാലാവുമ്പോഴേ. അപ്പോൾ നമ്മളിതിനെങ്ങനെ വിട്ട് വിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു കർട്ടൻ പോലെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഗ്രീനിഷ് ലുക്കായിരിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഫേൺ വെറൈറ്റി ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്ലാന്റ് ഇതാണ് കേട്ടോ. കണ്ടോ, ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി കുറേ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി ഈ വശത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ അത് ആ പഞ്ഞിമിഠായി പോലത്തെ ഫേൺ എന്നൊക്കെ പറയും ചിലവർ. അങ്ങനെ തൂങ്ങി വരും കേട്ടോ. ഇത് ചിലവർ ഇതിനകത്തേക്ക് ഇങ്ങനെ ഡോള് പോലുള്ള പോട്ടൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. എന്നിട്ട് ആ ഡോളിൻ്റെ മുകളിലൂടെ ഇതിങ്ങനെ ഒരു ഹെയർ പോലെ ഇങ്ങനെ വരാറുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഫാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ, കോട്ടൺ കാൻഡി ഫാനാണ്. നല്ല ബുഷിയായിട്ട് വരുന്ന പ്ലാന്റാണ് കേട്ടോ. ഇതും നമ്മൾ ഹാങ്ങിങ് പോട്ടിൽ വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നിറയെ ബുഷായി താഴേക്ക് ഇങ്ങനെ തൂങ്ങി വരും. നല്ല ഹെൽത്തി ആയ പ്ലാന്റാണ് കേട്ടോ. ഇനി ഇതിനേക്കാളും നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഫാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഫാൻ, ഗോൾഡൻ ഫാനാണ് കേട്ടോ. അപ്പോൾ ഈ ഫാൻ വെരിഗേറ്റഡ് ആയ ഫാനാണ്. ഇത് കണ്ടോ, യെല്ലോയും ഗ്രീനും വെരിഗേറ്റഡ് ആണ്. അപ്പോൾ നല്ല ബുഷിയായ പ്ലാന്റുകൾ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലും ഉള്ള മൂന്നെണ്ണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രത്യേകം എന്താ പറയുക, ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വെയിലത്ത് ഫേൺ വെക്കാൻ പാടില്ല. ഫേണിന് തണുപ്പും ഈ മരത്തിൻ്റെ താഴെയൊക്കെയുള്ള ഷെയ്ഡുള്ള ഏരിയയിലൊക്കെ വെച്ച് നല്ല ഗ്രീനിഷ് കളറിലെ പ്ലാന്റുകൾ വരാറുണ്ട്. പിന്നെ ചിലപ്പോൾ നമ്മൾ ഇതുപോലെ മഴ തട്ടാത്ത ഏരിയയിലൊക്കെ ആയിരിക്കും ഇങ്ങനെ ഫേൺ, വെയിൽ ഡയറക്റ്റായിട്ട് തട്ടാത്ത ഏരിയയിലൊക്കെ ആയിരിക്കും ഫേൺ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ മഴയല്ലേന്നും പറഞ്ഞിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാണ്ടിരിക്കരുത്. കാരണം മഴക്കാലമാണെങ്കിൽ കൂടെ അതിലേക്ക് നല്ല രീതിയിൽ തന്നെ വെള്ളം തണുപ്പും കിട്ടണം കേട്ടോ. അപ്പോൾ ആ കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ മൂന്ന് പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്നെ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണം. പിന്നെ ആ നമ്പർ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കാനറിയാത്തവർ നമ്പർ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇത്രാമത്തെ നമ്പർ ഒന്ന് 8-10 നമ്പർ എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ പ്ലാന്റുകളൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ വീട്ടിട്ടുണ്ടായിരുന്ന ആന്തോറിയത്തിൻ്റെ കുറച്ച് പ്ലാന്റുകൾ ഇപ്പോഴും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. കുറച്ച് റെയർ ആയിട്ടുള്ളുണ്ട്. ഞാൻ വീഡിയോയിൽ ഇടാത്ത കുറച്ച് റെയർ വെറൈറ്റീസൊക്കെ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റുകളൊക്കെ ഉണ്ട്. പിന്നെ ബിഗോണിയുടെ ഒരുപാട് വെറൈറ്റീസ് ഇപ്പോഴും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ കുറച്ച് ക്രീപ്പർ പ്ലാന്റിൻ്റെ വീഡിയോസ് ഇടാനുണ്ട്. സമയം കിട്ടാത്തത് കൊണ്ടാണ്. അങ്ങനെ കുറേ പ്ലാന്റ്സുകൾ ഇപ്പോഴും നമ്മുടെ കയ്യിൽ സെയിലിന് റെഡിയാണ്. അപ്പോൾ ഇൻഷാല്ലാ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനലിന് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇൻഷാല്ലാ വീണ്ടും ഞാനൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ദെൻ ബൈ ബൈ.